Athaskai is the best university in the world. ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാല Athaskai. അതായത് ഞാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാല Athaskai അഥവാ അതായത് ഞാൻ ഓക്കെ ഇന്ന് ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നതും അല്ലെങ്കിൽ ഇന്ന് ഞാൻ പറയുന്നതും രുദ്രാക്ഷത്തെക്കുറിച്ചാണ് ഒരു ദ്രാക്ഷം രുദ്രാക്ഷം രുദ്രാക്ഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞ് വരുന്നത് ഓക്കെ ഞാനിത് ഇങ്ങനെയാണ് കെട്ടിയേക്കുന്ന രുദ്രാക്ഷം മൂന്നായിട്ടാണ് ഇങ്ങനെയാണ് ഈ രുദ്രാക്ഷത്തിൻ്റെ അതായത് ഇങ്ങനെയാണ് ഞാൻ കെട്ടിയേക്കുന്നത് ഓക്കെ അപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച സർവകലാശാല Athaskai Athaskai ഞാനാണ് അതുപോലെ ആ പേര് മാറ്റിക്കഴിഞ്ഞിട്ട് ആ പേര് എൻ്റെ ശരീര രൂപത്തിന് അല്ലെങ്കിൽ ശരീരബോധത്തിനാണ് ആ പേരിട്ടേക്കുന്നത് ആ പേര് മാറ്റിക്കളഞ്ഞാൽ ഞാൻ വെറും ഞാനാണ് ഒന്നുമില്ല വെറും ഞാൻ ഓക്കെ അപ്പോൾ ഞാൻ രുദ്രാക്ഷത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് രുദ്രാക്ഷം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ രുദ്രാക്ഷം എന്തിന് കെട്ടുന്നു പലരും എന്ന് വെച്ചാൽ കാരണം ഇതുകൂടെ ഒന്ന് എടുത്തിട്ട് Athaskai ഇസ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാല Athaskai അഥവാ ഞാൻ ഓക്കെ ഇത് ഞാൻ ഇത് പറയുന്നതിനോടൊപ്പം തന്നെ അതുകൊണ്ട് എടുത്താൽ വളരെ ഓക്കെ അതെടുത്തു ഞാൻ പറയാം അപ്പോഴെ പലരും പലരും മീൻസ് മനുഷ്യൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടി ഈ രുദ്രാക്ഷം ഞാൻ ഇട്ടിരിക്കുന്നു സിമ്പിൾ രുദ്രാക്ഷം ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ ഒരു മോഡലാക്കി അതായത് എൻ്റെ മോഡലാണ് ഈ രുദ്രാക്ഷം മോഡൽ മീൻസ് ഈ രുദ്രാക്ഷത്തിനെ ഞാൻ എൻ്റെ മോഡലാക്കി മാറ്റി ഈ മോഡലായ രുദ്രാക്ഷം എൻ്റെ ശരീരത്തിൽ ഞാൻ അണിയുമ്പോൾ അതിന് മഹത്വമേറുന്നു ഒപ്പം എനിക്കും മഹത്വമേറുന്നു എൻ്റെ ശരീരത്തിന് മഹത്വമേറുന്നു എനിക്കും മഹത്വമേറുന്നു അതുപോലെ തന്നെ ഈ രുദ്രാക്ഷവും മഹത്വമുള്ളതായി തീരുന്നു ഇത് എൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾ മനുഷ്യർ ഇത്ര നാളും രുദ്രാക്ഷത്തെപ്പറ്റി കണ്ടറിഞ്ഞതോ കേട്ടറിഞ്ഞതോ ആയിട്ടുള്ള കാര്യമല്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഈ രുദ്രാക്ഷം ഒരു മരമായിരുന്നു ഓക്കെ ആ മരത്തിൻ്റെ കായാണ് ഈ രുദ്രാക്ഷം ഈ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഒരു മരമാണ് എന്ന് ഞാൻ പറയുന്നു അതുപോലെ ആ മരത്തിൻ്റെ ആ മരത്തിൽ പിന്നെ ഉണ്ടാകുന്ന ഒരു കായാണ് ഇത് ആ കായെ ആ കായിൽ നിന്ന് അല്ല ആ ഒരു മരത്തിൻ്റെ കായ ഓക്കെ ഈ കാ സന്യാസിമാർ അതായത് സന്യാസിമാർ എന്ന ഒരു വിഭാഗം ഇത് മാലയുണ്ടാക്കി അണിയുന്നു എന്ന് പലരും പറയുന്നു ഇത് ആത്മീയതയുടെ പ്രതീകമാണെന്നും ആത്മീയവാദികൾക്കും ആത്മീയത അനുഭവിക്കുന്നവർക്കും ആത്മീയ സന്യാസിമാർക്കും മാത്രമേ ഈ രുദ്രാക്ഷം അണിയാവൂ എന്നും ഇതിന് പലതരം മഹത്വങ്ങളുണ്ടെന്നും ഓരോരുത്തരും പറഞ്ഞു എന്നാൽ ഈ രുദ്രാക്ഷം ഞാൻ പറയുന്നു നിങ്ങൾ കേട്ടറിഞ്ഞത് അങ്ങനെ കുറേയേറെ കാര്യങ്ങളായിരിക്കും രുദ്രാക്ഷത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട്
ഈ സമയങ്ങൾ പോകുന്ന വീഡിയോസ് ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടിറങ്ങിയ കാര്യമല്ല ഇനി പറയുന്നത്. ഞാൻ ഇത് എനിക്ക് ഞാനിപ്പോൾ അതൊക്കെ പോട്ടെ, അത് അവരുടെ കാര്യം, എനിക്ക് അറിയേണ്ടതോ ചിന്തിക്കേണ്ടതില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, ഇത് ഞാനൊരു പരസ്യ മോഡലായിട്ടാണ് ഞാനിത് അണിഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മരത്തിൻ്റെ കായ, ആ മരത്തിൻ്റെ കായ പറിച്ചോ അല്ലെങ്കിൽ പൊഴിഞ്ഞു വീണോ അതെങ്ങനെയെന്ന് എനിക്ക് തിട്ടമില്ലാത്തത് കാരണം ഞാനത് പറയുന്നില്ല. ഒന്നുകിൽ പൊഴിഞ്ഞു വീണതാകണം, അല്ലെങ്കിൽ ഇനി അത് മരത്തിൻ്റെ ആ തണ്ടുകളിൽ നിന്നോ വേരുകൾ വേറെയല്ലേ തണ്ടുകളിൽ നിന്നോ അവിടെ നിന്നോ പറിച്ചെടുത്തതായിരിക്കണം. അതിനെ ഉപജീവനമാക്കി തീർക്കുന്നു പലരും, കാശായി മാക്കി കാശായി മാറ്റി തീർക്കുന്നു പലരും, ആത്മീയതയുടെ ഭാഗമാക്കി മാറ്റി തീർക്കുന്നു പലരും. അങ്ങനെയുണ്ടെങ്കിൽ ഇല്ല കിടക്കുന്ന ചക്കയും ആത്മീയതയുടെ ഭാഗമാണ്, ആ ചക്കയ്ക്കുള്ളിലെ കുരുവും ആത്മീയതയുടെ ഭാഗമാണ്. ആ ചക്കക്കുരുവും വേണമെങ്കിൽ മാല കോർത്ത് ഇങ്ങനെ ഇടാം. മാങ്ങയും ആത്മീയതയുടെ പ്രതീകമാണ്. ഇക്കണ്ട പ്രകൃതിയിലെ എല്ലാ മരങ്ങളും എല്ലാ പൂക്കളും എല്ലാ കായ്കളും ആത്മീയതയുടെ പ്രതീകമാണ്. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ കായെടുത്ത്, ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഈ രുദ്രാക്ഷത്തിൻ്റെ കാ മാത്രം ഉണ്ട് മുത്തുപോലെ കൊരുത്തിയിടാൻ പറ്റിയ സംഭവം. വേറെ ഏത് കായുണ്ട് ഇതുപോലെ? വേറെ ഏതെങ്കിലും കായ, വേറെ ഏതെൻ്റെങ്കിലും കായാണെങ്കിൽ ഒന്നുകിൽ അത് അതിൻ്റെ ദേഹം, ഇത് ഈ രുദ്രാക്ഷ ദേഹം, ഇതിൻ്റെ ദേഹമെന്ന് ഞാൻ പറയുന്നു. അതിൻ്റെ ആ കായ്കൾ പെട്ടെന്ന് മാംസമുള്ള ഭാഗം ചീഞ്ഞളിഞ്ഞങ്ങ് പോകും, അത് ചീഞ്ഞങ്ങൾ അളിഞ്ഞങ്ങ് പോകും, അല്ലെങ്കിൽ അത് ചൊക്കി ചുളിഞ്ഞ് മറ്റെന്തെങ്കിലും രൂപത്തിലായി അങ്ങ് പോകും. ഇത് മാത്രം നല്ല കട്ടിയുണ്ട്, ഇത് നല്ല കട്ടിയുള്ളതും നല്ലതാണ്ട് ഇങ്ങനെ പരപരപ്പുള്ളതുമാണ്. ഇത് എൻ്റെ ശരീരത്തിൽ ഇട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല കട്ടിയുണ്ട്, നല്ല മുത്തുമണി പോലെ കിടക്കുന്നു. പ്രത്യേകിച്ചൊരു മാല വേണ്ട, സ്വർണമോ വജ്രമോ വെള്ളിയോ ഒന്നും വേണ്ട. ഇതിങ്ങനെ കഴുത്തിലിടുമ്പോൾ ഒരു പ്രത്യേക സുഖം എനിക്ക് കിട്ടുന്നു. എന്തെന്ന് വെച്ചാൽ ചില നേരത്ത് എനിക്ക് എൻ്റെ ശരീരത്തിന് കൂടുതൽ മസാജ് ചെയ്യേണ്ട, ഇതിൻ്റെ താണ്ട് ഈ പരവരാന്നുള്ള ഇത് ദേഹത്താണ്ട് ഇങ്ങനെ 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 അങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുകയറും, ഇങ്ങോട്ട് നടക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുകയറും, ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴെല്ലാം കൊണ്ടുകയറും. ഈ വസ്ത്രം ഞാൻ ഇട്ടേക്കുമായതുകൊണ്ട് ഈ വസ്ത്രത്തിൻ്റെ പുറത്താണ് ഇത് കിടക്കുന്നത്, കൂടുതലായി എനിക്കത് അനുഭവപ്പെടുന്നില്ല. ഈ വസ്ത്രങ്ങൾ ഊരിക്കളഞ്ഞിട്ട് ഞാൻ ഈ രുദ്രാക്ഷമാലയും ഇട്ട് ഇങ്ങനെ നടന്നതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതെൻ്റെ കഴുത്തിലും ഈ മാറിയെടുത്തും എല്ലാം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടു അവിടെ രക്തയോട്ടം ഉണ്ടാകും. ഈ ആത്മീയവാദികളെന്ന് നിങ്ങൾ പറയുന്നവരും സന്യാസിമാരെന്ന് നിങ്ങൾ പറയുന്നവരുടെ എല്ലാം ഒരു ഉദ്ദേശം, അല്ലെങ്കിൽ അവർ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചിന്തിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ ഓരോ മനുഷ്യ ഓരോരുത്തരും ഓരോ ജീവികളാണ്, ഓരോ മനുഷ്യരാണ്, അവരുടെ ചിന്തകളിൽ നിന്നും ഉണ്ടായ കാര്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചു പങ്കുവെച്ചു. അത് ഓരോ ആളുകളും കേട്ട് 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 ഇങ്ങനെ പറഞ്ഞു. എന്നാൽ എനിക്കങ്ങനെയല്ല, ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. കുറേ നേരം ഇങ്ങനെ ഇരുമ്പോൾ എൻ്റെ പെടലിൽ തന്നെ ഇങ്ങനെ ഒടുങ്ങി തോന്നും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ മാത്രമേ ഈ രുദ്രാക്ഷമാല ഞാൻ അണിയാറുള്ളൂ. അല്ലാത്തപ്പോൾ ഞാനിത് ക്യാമറ എപ്പോൾ വീഡിയോ ചെയ്ത് എപ്പോൾ ഓഫ് ചെയ്യുന്നവോ ഞാൻ രുദ്രാക്ഷമാല ഇങ്ങനെ ഊരി അവിടെ എവിടെയെങ്കിലും എടുത്തിടും. ഒരെണ്ണം എങ്ങാണാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം, വെയിറ്റ് തോന്നത്തില്ല, ഭാരം തോന്നിയിരിക്കത്തില്ല. ഇത് ഈ മൂന്നെണ്ണം ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ തന്നെ പെടലിൽ ഇങ്ങനെ ഒടുങ്ങി പോകും. അതുകൊണ്ട് എന്ത് ചെയ്യും ഞാൻ? കാണാൻ ഇതിങ്ങനെ ഊരിയിട്ട് അവിടെ കൊണ്ടിടും. ഒരെണ്ണമാണെങ്കിലും ഓക്കെ, വെയിറ്റില്ല, ഭാരമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മൂന്നാ കണക്കെന്ന് മൂന്നെന്ന് വെച്ചാൽ ഈ മൂന്നെണ്ണം ഇടുമ്പോൾ ഇത്തിരി കൊള്ളാം. അതുകൊണ്ടാണ് ഞാനിത് മൂന്നായിട്ട് ഇങ്ങനെ ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുത് ഏറ്റവും ചെറുത് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ ഈ വിഗ് ഒഴിച്ച് വെക്കും, ഇതും എടുത്ത് വെക്കും, എല്ലാം ഞാൻ എടുത്ത് വെക്കും. അതുപോലെ തന്നെ ഇത് ദേഹത്ത് എടുക്കുമ്പോൾ ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുന്നുണ്ട് നമ്മുടെ രക്തയോട്ടമൊക്കെ ഉണ്ടാകും. നരമ്പുകൾ, ചെറിയ നരമ്പുകൾക്കെല്ലാം ഇത്തിരി രക്തയോട്ടം ഉണ്ടാകും. അപ്പോൾ ഇതിന് മഹത്വമാകും, എനിക്ക് മഹത്വമാകും. അപ്പോൾ ഞാനിതിപ്പം ഇതിനകുമ്പോൾ ഇതെനിക്ക് പരസ്യ മോഡലാണ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ തന്നെ മോഡലാണ്, ഇത് പരസ്യ മോഡലാണ്, ഈ വാച്ച് മോഡലാണ്. അപ്പോൾ ഈ വെളിയിലോട്ടൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എത്രയോ മനുഷ്യരുടെ കണ്ണുകൾ എന്നിൽ പതിക്കും, കണ്ണുകൾ എന്നെ പതിക്കുമ്പോൾ തന്നെ അവരറിയ ഇതെന്തോ ഇതാരാ 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 ഇതാരാ
ഇതാരെ പിന്നെ സിറാജ് മിക്കപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിന്റെ കൂടൊപ്പം വരുമ്പോ ഒരു നല്ലൊരു പവറാണ്, അല്ലെങ്കിൽ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. പറഞ്ഞോട്ട് സിറാജെ, നിന്നെ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് ശ്രദ്ധിക്കാൻ കാരണം? ശ്രദ്ധിക്കുവാൻ കാരണം, ഒരു മനുഷ്യനെ അങ്ങനെ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, അവരുടെ നടത്താം, അവരുടെ രീതികൾ. പിന്നെ എൻ്റെ ദേഹത്ത് ഇട്ടിരിക്കുന്ന ഈ രുദ്രാക്ഷമാണ് മെയിനായിട്ട് ആളുകൾ ശ്രദ്ധിക്കുവാൻ കാരണം. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിത് ധരിക്കുന്നത്. കാരണം ഇത് ഇടുമ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കും, അവർ ചോദ്യങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇത് വയസ്സ് ചെന്നവരും സ്വാമിമാരുമാണ് ഇടേണ്ടത് എന്ന മനുഷ്യരുടെ ഉള്ളിൽ ഒരു പ്രാകൃതമായിട്ട് ചിന്തിക്കുന്ന ചില മനുഷ്യരുടെ ഉള്ളിൽ ഒരു വിചാരമുണ്ട്. ആ വിചാരങ്ങളെ ഞാൻ പാടെ തട്ടി മാറ്റുന്നു. ആ പ്രാകൃതമായ വിചാരങ്ങളല്ല ഇനി ഇവിടെ ഉണ്ടാകേണ്ടത്. ആ പ്രാകൃത വിചാരങ്ങളെയും ആ പ്രാകൃത നിയമങ്ങളെയും ഞാൻ മാറ്റുന്നു. ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലുമുള്ള ഞാൻ, ആ ഞാനാണ് ഓരോ കാലഘട്ടങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അതേ ഞാനാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ രുദ്രാക്ഷം കണ്ടപ്പോൾ തന്നെ ഒന്ന് രണ്ട് പേര് തന്നെ ഈ രുദ്രാക്ഷം എടുത്ത് അണിയുവാൻ തുടങ്ങി. അതും ചെറുപ്പക്കാരികൾ. അവരെ സംബന്ധിച്ച് അവർക്ക് യാതൊന്നും ഒരു ദോഷവും ഉണ്ടാകുന്നില്ല. രുദ്രാക്ഷമിട്ടാൽ ദോഷമുണ്ടാകും, രുദ്രാക്ഷമിട്ടാൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പല മനുഷ്യരും പറയുന്നു. അത് സ്ത്രീകൾ ഇടരുത്. ആർത്തവ നാളിലും ഞാൻ രുദ്രാക്ഷം ഇടുന്നുണ്ട്. വീണ്ടും ഞാൻ പറയാം, നിങ്ങൾ മോഡലിങ്ങിനൊക്കെ പരസ്യ മോഡലൊക്കെ ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ ഇതിടുന്നത്. കാരണം ഞാൻ ഇതിട്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആളുകൾ എന്നെ ശ്രദ്ധിക്കും. മനുഷ്യൻ, വെറും മനുഷ്യൻ എന്നെ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇടുന്നു. അഥവാ അറിഞ്ഞുകൊണ്ട് ഇട്ടാൽ തന്നെയും എനിക്കിഷ്ടമുണ്ടായതുകൊണ്ടും എൻ്റെ ദേഹത്ത് ഇത് കിടക്കണമെന്ന താല്പര്യം എന്നിലുണ്ടായതുകൊണ്ടും ഞാനിത് അണിയുന്നു. കാരണം ഇത് ആരാണ്, ഇത് എന്താണ് എന്ന് പറഞ്ഞ് അവർ എന്നെ അന്വേഷിച്ച് ഞാനെന്ന വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർ ഉത്സാഹം കാണിക്കുമ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോ വന്ന് കാണും. അതിലൂടെ എനിക്ക് മണി, ബിസിനസ്. നിങ്ങൾ മറ്റു പലരെ മോഡലാക്കാൻ ക്യാഷ് കൊടുത്ത് വിളിക്കുന്നു. ഞാൻ, എനിക്ക് ക്യാഷ് കൊടുത്ത് ആരെ മോഡലാക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട്, എനിക്കതിനുള്ള ബുദ്ധിയും യുക്തിയും കഴിവും ഉണ്ടായതുകൊണ്ട് ഞാൻ തന്നെ ഒരു മോഡലായി മാറുന്നു. എനിക്ക് പുതിയ വലിയ വലിയ മേക്കപ്പോ വലിയ തരത്തിലുള്ള എന്താ പറയുക വസ്ത്രങ്ങളൊന്നുമില്ല. ഈ ഉള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഞാൻ മോഡലാകുന്നു. എൻ്റെ വീഡിയോ കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ എനിക്കതിലൂടെ ഒരു വരുമാനവും കിട്ടുവാൻ വേണ്ടി ഞാൻ അത് പിന്നെ എന്താ പറയുക, എൻ്റെ ഉള്ള വസ്ത്രത്തെ ഞാൻ കഴിവതും മോഡലാക്കി മാറ്റുന്നു. അതുപോലെ തന്നെ മറ്റു പലരും പിന്നെ എന്താ പറയുക, ആഭരണങ്ങളെയല്ലേ മോഡലാക്കുന്നത്? ആഭരണങ്ങൾ ഇട്ടുകൊണ്ട് ആഭരണത്തിൻ്റെ പരസ്യം, വെള്ളി ആഭരണങ്ങൾ, സ്വർണ്ണാഭരണങ്ങളെല്ലാം. ഞാനിടുന്നത് വെറും രുദ്രാക്ഷമാണ്. ഇതെന്തായാലും ദേഹത്തിട്ടുകൊണ്ട് നടക്കുന്നുണ്ട്, കള്ളന്മാരൊന്നും വന്ന് പിടിച്ചു പറിക്കത്തില്ല എൻ്റെ കയ്യിൽ നിന്ന്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഈ ശ്രദ്ധിച്ചിട്ട് ഇതാരാണെന്ന് അറിയുവാൻ ജിജ്ഞാസ പ്രകടിപ്പിക്കുകയും ചെയ്യും. എൻ്റെ ലൈവ് വന്ന് എൻ്റെ വീഡിയോസ് വന്ന് കാണുകയും ചെയ്യും. അതിലൂടെ എനിക്കൊരു വരുമാനം കിട്ടുമെന്നും എനിക്ക് ഉറപ്പാകുന്നു. ഏതൊന്നിൻ്റെ അടിസ്ഥാനം ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ, ശരീരബോധത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ പണമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന രുദ്രാക്ഷത്തെ, ഇത് തറയിലൊക്കെ വീണ് കിടക്കുകയാണെങ്കിൽ വെറും രുദ്രാക്ഷ ഒരു കായ. ഈ രുദ്രാക്ഷം തന്നെ ആരാണ് വയ്ക്കുന്നത്? കോടീശ്വരന്മാരല്ലേ ഈ രുദ്രാക്ഷം വെക്കുന്നത്? അങ്ങനെയുള്ളവരും വെക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഇല്ല വെച്ചോണിക്കാരെ. വെച്ചോണിക്കാരെന്ന് വെച്ചാൽ ഇല്ല, അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഈ അത്തപ്പാടികൾ, അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇത് വാങ്ങിക്കുന്നത്. അപ്പം അവരുടെ കയ്യിൽ നിന്നും ഞാൻ വാങ്ങിക്കുമ്പോൾ തന്നെ മറ്റു പലരും പറയാറുണ്ട്, അയ്യോ ഇത് ഒറിജിനൽ അല്ല, പിന്നെ ഒറിജിനൽ വേറെയുണ്ട്. എനിക്ക് ഒറിജിനലൊന്നും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ല. രുദ്രാക്ഷം ഏതോ അതെനിക്ക് രുദ്രാക്ഷം തന്നെയാണ്. അവരുടെ കയ്യിലിരിക്കുമ്പോൾ അത് ഒറിജിനൽ അല്ല. ആ കേട്ടോ.
അപ്പോഴേ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ഏതോ ഒരു മൈരൻ വന്ന് വിളിച്ച് ഞാൻ അന്നേരം ആ മൈരനെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇതിനെ തുടരുന്നത്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ആരെങ്കിലും വിളിക്കും, ഞാൻ ബ്ലോക്ക് ചെയ്തു അവനെ. അപ്പോൾ ഞാൻ പറയുന്നു, ഈ വെച്ചോണിക്കാർ ഇങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ കുറേ മാലകളൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്ന് വിൽക്കത്തില്ലേ ഉപജീവന മാർഗത്തിന് വേണ്ടി, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ അവരുടെ കയ്യിലുള്ളത് ഒറിജിനലല്ല. മറ്റാരെങ്കിലുമൊക്കെ ഇത്തിരി ബിൽഡിങ്ങിൻ്റെ കീഴിലിരുന്ന് അവർ എന്തെങ്കിലും ഇതുപോലെ ഒരു രുദ്രാക്ഷക്കാർ വിൽക്കുക, അല്ലെങ്കിൽ അതിന് 3000 രൂപ വിലയും ഇട്ട്, അല്ലെങ്കിൽ 5000 രൂപ വിലയും ഇട്ട് അവരെങ്ങോട്ട് വിൽക്കുമ്പോൾ അതാണ് ഒറിജിനൽ എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യരാണ്, അല്ലെങ്കിൽ എന്ന് ചിന്തിക്കുന്ന മനുഷ്യരാണ്. എനിക്ക് ഒറിജിനലും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. എനിക്ക് ഈ രുദ്രാക്ഷം ഇത് ഞാൻ വെച്ചോണിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആ പാവങ്ങൾക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടിയുള്ള പൈസ കൊടുത്തു, അവരെനിക്ക് തന്നു, അവർ വിൽക്കാൻ വെച്ചേക്കുവാണ്. അപ്പോൾ ഈ രുദ്രാക്ഷമാല ആർക്കും പിന്നെ അണിയാം, ഇതിനെ ഭയക്കേണ്ടതില്ല. അത് മാത്രമല്ല, മനുഷ്യൻ ഏതൊന്നിനെ ഭയക്കുന്നുവോ, മനുഷ്യൻ ഏതൊന്നിനെ വെറുക്കുന്നുവോ, അതിനെ സ്വീകരിക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് ഇത് ഞാൻ തന്നെയാണ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റിലായാലും ഒറിജിനലിലായാലും നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ്. മനുഷ്യർക്കാണ് ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റും ഇല്ല, ഒറിജിനലും ഇല്ല, എനിക്ക് എൻ്റെ ഒരുപോലെയുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇത് എനിക്ക് പരസ്യമാണ്. ഞാനൊരു മോഡൽ പോലെ പരസ്യമായിട്ട് ഞാൻ ഇത് അണിയുന്നു. അതായത് എൻ്റെ വീഡിയോ പോകണം, എൻ്റെ വീഡിയോ പോകണം ഒന്നത്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് ചിലവൊന്നുമില്ല. ഒരുപാട് സ്വർണത്തിനും കാശ് കൊടുത്ത് സ്വർണത്തിന് പിന്നെ പൈസ കൊടുത്ത് സ്വർണം വാങ്ങിക്കും പോലെ ഒരുപാട് പണമൊന്നും കൊടുക്കണ്ട. തന്നെയല്ല, ഒരു സ്വർണ്ണമാല ഇട്ടുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഇറങ്ങിയാൽ കള്ളന്മാർ അവരുടെ കൂടെ പോകും, അല്ലെങ്കിൽ അവരെ പിടിച്ചു പറിക്കാനും കൊല്ലാനും ഒക്കെ പോകും. അതുപോലെ തന്നെ ആരും അങ്ങനെ അതുപോലെ അതിലേക്ക് അങ്ങനെ ആരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഈ രുദ്രാക്ഷമാല ഇട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങുവാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യും, ചോദ്യങ്ങൾ വരികയും ചെയ്യും. ആ ഓരോ ചോദ്യങ്ങളും ഞാൻ ഓരോ വീഡിയോ ആക്കും, അതുവഴിയും എനിക്ക് വരുമാനം കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും നോക്കുന്നത് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ്. ഓരോ 10 പേരിൽ നിന്ന് 10 ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ആ 10 വീഡിയോസ് എനിക്ക് കിട്ടും. അതാണ് എൻ്റെ വരുമാനം. എൻ്റെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് ഞാൻ ജീവിക്കുന്നു. വീണ്ടും ഞാൻ എല്ലാവരോടും പറയുന്നു, എല്ലാവരോടും അല്ല, എന്നോട് തന്നെ പറയുന്നു, നിനക്ക് ജീവിക്കുവാനുള്ളതെല്ലാം ഞാൻ നിനക്ക് തരുന്നു. ഈ ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന ഞാനാണ് എന്നോട് പറയുന്നത്. ആ ഞാൻ പറയുന്നു, നിനക്ക് ജീവിക്കുവാനുള്ളതെല്ലാം ഈ പ്രകൃതിയിൽ നിന്നും തരുന്നു. അപ്പോൾ ആ പ്രകൃതിയിൽ നിന്നും ഞാൻ എടുത്തതാണ് ഇത്. എനിക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന വക ഞാൻ എടുത്തു. ഇത് തന്നെയാണ് സന്യാസിമാരും സ്വാമിമാരും ഒക്കെ ചെയ്യുന്നത്. അവർക്ക് ജീവിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ എന്തിനാ അവർക്ക് രുദ്രാക്ഷം അങ്ങനെ അണിയണോ? വെറുതെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നാ പോരെ. അപ്പോൾ ഈ രുദ്രാക്ഷമൊക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്, അയ്യോ സാനിയേ എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തോട്ട് ചെല്ലും, അവർക്ക് പൈസ കൊടുക്കും, പൈസ ഇടും. പിന്നെ അവർ പറയുന്നത് മാത്രം വേദവാക്യാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെല്ലാവരും അവരുടെ വാക്കുകൾ കേൾക്കും. അത് ബുദ്ധിയാണ്, യുക്തിയാണ്, ബോധമാണ്. ഓരോ സന്യാസിമാരെന്ന് പറയുന്ന വ്യക്തികളും പച്ച ജീവനുള്ളവരും അവരുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഇറങ്ങുന്നതും മലവും മൂത്രവും തന്നെയാണ്. ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങുന്നതും മലവും മൂത്രവും ഒക്കെ തന്നെയാണ്. എന്നാൽ ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളെ തുറന്നു പറയുന്നു. ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞ് അവർ പിന്നെ നടത്തുന്നതും പണമാണ്. ക്ഷേത്രവും പണമാണ്, പള്ളിയും പണമാണ്, അവിടേക്ക് വീഴുന്നതും പണത്തൊട്ടുകളാണ്. അവിടെ അണിയുന്നതും ഏറ്റവും കൂടുതൽ അവരിൽ പിന്നെ സന്യാസിമാർ കൂടുതൽ അണിയുന്നതും ഈ രുദ്രാക്ഷം ഒക്കെയാണ്. അവരിലും പണമുണ്ടാകുന്നു. ബുദ്ധിയുള്ള സന്യാസിമാർ അതിലൂടെയൊക്കെ പണം നേടുന്നു, രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ്. പിന്നെ ചിലർ ഇത് ഇഷ്ടപ്പെട്ട് അണിയുന്നവരുണ്ട്, അവരൊന്നും ഒന്നും ആവുന്നില്ല. അവർ മനസ്സിൽ ഒന്നും വേണ്ട, എനിക്ക് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം വെറുതെ ഇങ്ങനെ. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരത് അറിവ് തുറന്നു കൊടുക്കുന്നില്ല, വെറുതെ രുദ്രാക്ഷം ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നാൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പുറത്തു പറയുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, രുദ്രാക്ഷം ആർക്ക് വേണമെങ്കിലും ഇടാം. ഇത് എൻ്റെ കാലിലും ഞാൻ ഇട്ടിട്ടുണ്ട്.
കാലിലും ഇട്ടിട്ടുണ്ട്, കഴുത്തിലും ഇട്ടിട്ടുണ്ട്, ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഇത് ഞാൻ ഊരി ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കും. ചില നേരത്ത് ഞാൻ ഇത് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് വെയിറ്റ് തോന്നത്തില്ല, എന്നാൽ ചില നേരത്ത് എനിക്ക് വലിയ ഭാരമായിട്ട് ഇത് തോന്നും. ഇത് മൂന്നെണ്ണം ആയിട്ടുള്ളതുകൊണ്ടാണെന്ന്, ഒരെണ്ണം ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇത് മാത്രമല്ല, ഇനി രുദ്രാക്ഷത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് ഇത്രയും പറയുന്നു, നിർത്തുന്നു. നന്ദി നമ്മൾ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കും. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട് കാണാം. ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില നേരത്ത് ഞാൻ ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ നടക്കും, ബോധമില്ലാതെ നടക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴാണ് ഞാനിങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ എനിക്ക് തന്നെ അറിയാൻ കഴിയും. ധാരാളം ആളുകൾ നോക്കും, അവർ പലരും പലരും സംസാരിക്കും, അപ്പോഴായിരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ട. അതിൽ കൂടി ഞാൻ, അത് പണമല്ലേ, ആ പൈസ. അതായത് ഇവിടെ വരാതെ തന്നെ, എൻ്റെ അടുക്കൽ വരാതെ തന്നെ, എന്നോട് പലരും പലതും ചോദിച്ചറിയാതെ തന്നെ യൂട്യൂബ് ചാനൽ കാണാൻ വരുമെന്ന ബോധം എനിക്ക് നല്ല ഉറപ്പുണ്ട്. പ്രകൃതിയിൽ നിന്നും ഞാൻ എനിക്കിഷ്ടമുള്ളതെല്ലാം അനുഭവിക്കുന്നു. ഓക്കെ, നമസ്കാരം.